നമ്മളെ നെക്സ്റ്റ് ടോപ്പിക്കാണ് അറേസ്. അറേ എന്താന്ന് നമുക്കറിയാം. അറേ ഈസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ദി സെയിം ടൈപ്പ് ദാറ്റ് ആർ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം. അതായത് സെയിം ടൈപ്പുള്ള, സെയിം ഡാറ്റ ടൈപ്പുള്ള വേരിയബിൾസിൻ്റെ കളക്ഷൻ എന്ന് പറയാം അറേ എന്ന് പറയാം. അതിനൊക്കെ നമ്മളൊരു കോമൺ നെയിം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, റെഫർ ചെയ്യുകയും ചെയ്യാം. അപ്പം സെയിം ടൈപ്പുള്ള വേരിയബിൾസ് അല്ലെങ്കിൽ എലമെൻസിൻ്റെ കളക്ഷനാണ് എന്ത് പറയാം, അറേ എന്ന് പറയാം. അതിനൊക്കെ നമ്മൾ റെഫർ ചെയ്യാൻ ഒരു കോമൺ നെയിം ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ അറേ നമ്മൾ കണ്ടിട്ടുണ്ട് സിയിലൊക്കെ. അപ്പം അറേൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്, 0th ഇൻഡെക്സ്, 1th ഇൻഡെക്സ്, 2, 3, 4 ഇങ്ങനെയാണ് ഒരു അറേ കാണുക. ഇത് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. ഓരോ പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ കൊടുക്കും, 10, 15, 30, 80, 90 ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മൾ വാല്യൂ കൊടുക്കും. ഇതാണ് എന്തൊരു അറേ എന്നാൽ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുക എല്ലാ വാല്യൂവും ഒരേ ടൈപ്പ് ആയിരിക്കും. അതാണ് എന്താ പറയുന്നത്, അറേ ഇസ് എ കളക്ഷൻ ഓഫ് വേരിയബിൾസ് ഓഫ് ദി സെയിം ടൈപ്പ് ആൻഡ് ദാറ്റ് ഡാറ്റ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം. ഈ അറയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഇപ്പം എലമെൻ്റ് തന്നെ ഒരു അറയ്ക്ക് പേര് കൊടുക്കുകയാണെങ്കിൽ എല്ലാ വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യുക, ആ എലമെൻ്റ് തന്നെ ഒരു പേര് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക. നമ്മളിപ്പോൾ ഒരു എലമെൻ്റ് തന്നിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യുന്ന എല്ലാ വാല്യൂനും നമ്മൾ എന്ത് ചെയ്യുക, ഈ എലമെൻ്റ് തന്നെ പേര് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റെഫർ ചെയ്യാം. എലമെൻ്റ് ഓഫ് 0, എലമെൻ്റ് ഓഫ് 1, എലമെൻ്റ് ഓഫ് 2, എലമെൻ്റ് ഓഫ് 3, എലമെൻ്റ് ഓഫ് 4 അങ്ങനെയാണ് എന്ത് ചെയ്യുക, നമ്മൾ റെഫർ ചെയ്യുക അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ഇതിൽ പറയുന്നത്, ഡാറ്റ റെഫറൻസ്ഡ് ബൈ എ കോമൺ നെയിം എന്ന് പറയുന്നത്. അപ്പം സെയിം ടൈപ്പുള്ള വേരിയബിൾസിൻ്റെ കളക്ഷനാണ് എന്ത് പറയുക, അറേ എന്ന് പറയുക. ഇതിനെല്ലാം റെഫർ ചെയ്യുന്ന ഒരു കോമൺ നെയിം ഉപയോഗിച്ചിട്ടാണ്. അറേ ഡിഫറൻറ്റ് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ഒന്നാണ് വൺ ഡയമെൻഷൻ അറേ. അറേ കംപ്രൈസ്ഡ് ഓഫ് ഫൈനൈറ്റ് ഹോമോജീനിയസ് എലമെൻറ്റ്സ്. ഇപ്പോൾ വൺ ഡയമെൻഷൻ അറേ എന്താണ്, ഫൈനൈറ്റ് ഹോമോജീനിയസ് എലമെൻ്റാണ് ഉണ്ടാവുക. മൾട്ടി ഡയമെൻഷൻ അറേ എന്നാണ് അറിയോ, കംപ്രൈസ്ഡ് ഓഫ് എലമെൻറ്റ്സ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ഇറ്റ്സെൽഫ് ആൻ അറേ. മൾട്ടി ഡയമെൻഷൻ അറേയിൽ ഓരോ എലമെൻറ്റും എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അറേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വൺ ഡയമെൻഷൻ നമ്മൾ സാധാ ഒരു അറേ പോലെ, സാധാ എന്താണ് ഇപ്പോൾ ഒരു 1, 5, 6, 8 ഇങ്ങനെ എലമെൻറ്റ്സ് ഇങ്ങനെ സാധാ ഹോമോജീനിയസ് ആയിട്ട് എലമെൻസിനെ ഡിക്ലെയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, അതൊരു വൺ ഡയമെൻഷൻ അറേ. എന്നാൽ മൾട്ടി ഡയമെൻഷൻ അറേ എന്നാണ് എന്താ, ഓരോ എലമെൻറ്റും അറേ ആയിരിക്കും. ഇതിപ്പോൾ ഒരു അറേ കോമ, അടുത്തൊരു അറേ, ഇങ്ങനെ ഇങ്ങനെ ഓരോ എലമെൻറ്റ്സ്, ഇതൊരു എലമെൻറ്റ്, ഇതൊരു എലമെൻറ്റ്, അങ്ങനെ ഓരോ എലമെൻറ്റ് എന്തായിരിക്കും, ഒരറേ ആയിരിക്കും. അപ്പം അതാണ് മൾട്ടി ഡയമെൻഷൻ അറേ പേര് തന്നെ ഉണ്ടത്. കുറേ അറേ കൂടി ചേർന്നിട്ടൊരു അറേയാണിത്, മൾട്ടി ഡയമെൻഷണൽ അറേ. മറ്റേത് തന്നെ എന്താണ്, എലമെൻസിന് അങ്ങനെ സാധാ കോമിട്ട് കോമിട്ട് എഴുതുക. അപ്പം ജാവയിൽ അറേനെ ക്രിയേറ്റ് ചെയ്യാൻ 3 സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരറേനെ ഡിക്ലെയർ ചെയ്യണം, രണ്ടാമത്തെ മെമ്മറി ലൊക്കേഷനെ ക്രിയേറ്റ് ചെയ്യണം, മൂന്നാമത്തെ വാല്യൂസിനെ ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരറേനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കാം. അറേസ് ഇൻ ജാവ മേ ബി ഡിക്ലെയർഡ് ഇൻ 2 ഫോംസ്. അപ്പം രണ്ട് വിധത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ജാവയിൽ അറേ ഡിക്ലെയർ ചെയ്യാം. നമ്മളിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും പ്രോഗ്രാമിൽ അതിനെ ഡിക്ലെയർ ചെയ്യണം. നമ്മളിപ്പോൾ വേരിയബിൾ യൂസ് ചെയ്യണം, അതിനെ ഡിക്ലെയർ ചെയ്യണം. ഫങ്ഷൻസ് ഉണ്ട്, അതിനെ ഡിക്ലെയർ ചെയ്യാം. എല്ലാത്തിനും എന്ത് ചെയ്യണം, നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതുപോലെ അറേനെ എന്ത് ചെയ്യണം, നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ അറേനെ ഡിക്ലെയർ ചെയ്യാൻ രണ്ട് വഴികളാണത്. ഒന്ന് ഡാറ്റ ടൈപ്പ് അറേ നെയിം എന്ന് പറയാം, അല്ലെങ്കിൽ ടൈപ്പ് സിമ്പിൾ അറേ നെയിം. ഇപ്പം നമ്മൾ ഇൻ്റ് അറേൻ്റെ പേരെന്ത് കൊടുക്കാം, ഇൻ്റ് സം എന്ന് കൊടുക്കാം. ഇങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് സം എന്നൊരു അറേനെ നമുക്ക് ഡിക്ലെയർ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്പ് ഇൻ്റ് സിമ്പിൾ കൊടുക്കുക, അറേൻ്റെ പേരെന്താ സം. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, ജാവയിൽ അറേനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ രണ്ട് വഴിയുള്ളത് ജാവയിൽ അറേനെ ഡിക്ലെയർ ചെയ്യുക, ഒന്ന് ടൈപ്പ് അറേ നെയിം സിമ്പിൾ, അല്ലെങ്കിൽ ടൈപ്പ് സിമ്പിൾ അറേ നെയിം. നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മൾ അറേൻ ഡിക്ലെയർ ചെയ്ത്, ആ അറേൻ ഡിക്ലെയർ ചെയ്ത് അതിന് മെമ്മറിയിൽ ആ വാല്യൂസിനൊക്കെ സ്റ്റോർ ചെയ്യാനൊരു ലൊക്കേഷൻ നമ്മൾ ഉണ്ടാക്കണ്ടേ. അങ്ങനെ ലൊക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത്, ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. അങ്ങനെ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്കൊരു മെമ്മറി സ്പേസ് വേണം ഈ വാല്യൂനൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടേ. അതിനാണ് എന്ത് ചെയ്യുക, നമ്മൾ ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉപയോഗിക്കുക. അപ്പോൾ ഈ വാല്യൂനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ മെമ്മറിയിൽ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമ്മൾ ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിക്കും. ആ മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള സിൻടാക്സ് ആണെന്ത്, അറേ നെയിം ഈക്വൽ ടു ന്യൂ ടൈപ്പ് പിന്നെ അതിൻ്റെ സൈസ് പറയാം.
അറേൻ്റെ പേര് പറയാം, ന്യൂ പറയാം, ടൈപ്പ് പറയാം, സൈസ് പറയാം. എക്സാമ്പിൾ വേണമെങ്കിൽ ഇപ്പോൾ സം എന്നാണ് അറേൻ്റെ പേര് വെച്ചോ, സം ഈക്വൽ ടു ന്യൂ എന്ന് കൊടുക്കുക. ടൈപ്പ് എന്താ, ഇൻ്റ്. ഇൻ്റ് സൈസ് എത്ര പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ 50 പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണ് എന്ത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയ എന്താ, നമ്മളൊരു സം എന്ന് പറഞ്ഞ അറേനെ ഡിക്ലർ ചെയ്തിട്ടുണ്ട്. അതിനെന്താണ് 50 വാല്യൂ, 50 സൈസ്, അതായത് 50 മെമ്മറി ലൊക്കേഷൻ വരെ വാല്യൂ അതിനെന്ത് ചെയ്യുക, ഹോൾഡ് ചെയ്യണമെന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സം എന്ന് പറഞ്ഞൊരു അറേ ഉണ്ട്, അതിന് 50 വാല്യൂ വരെ അതിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് വാല്യൂ, നമുക്ക് ഈ അറേ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മെമ്മറി ലൊക്കേഷൻ ഉണ്ടാക്കി, നമുക്ക് അതിലേക്ക് വാല്യൂ കൊടുക്കാം. ആ വാല്യൂ നമ്മൾ അസൈൻ ചെയ്യണ എന്താ പറയുക, ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക. ഈ ഇനീഷ്യലൈസേഷൻ നമുക്ക് രണ്ട് വിധത്തിൽ ഉപയോഗിക്കാം. ഒന്ന് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് ഇനീഷ്യലൈസ് ചെയ്യുക, ഒന്ന് നമുക്ക് എന്ത് ചെയ്യുക, അല്ലാതെ തന്നെ നമുക്ക് ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് വാല്യൂനെ ഇനീഷ്യലൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് വാല്യൂനെ ഇനീഷ്യലൈസ് ചെയ്യുന്ന ഫോർമാറ്റാണ് അറേൻ്റെ പേര് സബ്സ്ക്രിപ്റ്റ് ഈക്വൽ ടു വാല്യൂ. അപ്പോൾ നമ്മൾ അറേൻ്റെ പേര് നമ്പർ എന്നാണ് കൊടുത്തുവെച്ചോ, സീറോത്ത് പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 20 ആണ് വാല്യൂസ് ഇട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അറേ സീറോ 1 2 3 4 ഇതിൽ നമുക്ക് അങ്ങനെ വാല്യൂ എടുക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പൊസിഷനിലേക്കാണ് വാല്യൂ, ഫസ്റ്റത്തെ പൊസിഷൻ ആണെന്ത് സീറോ. അപ്പോൾ നമ്പർ ഓഫ് സീറോ ഈക്വൽ ടു 20 എന്നാൽ ഇവിടേക്ക് എന്തായി, 20 സ്റ്റോർ ആയി. നമ്പർ ഓഫ് 1 ഈക്വൽ ടു 10 എന്നാൽ അതിലേക്ക് 10 സ്റ്റോർ ആവും. നമ്പർ ഓഫ് സീറോ ഈക്വൽ ടു നമ്പർ സോറി നമ്പർ ഓഫ് 2 ഈക്വൽ ടു 30 എടുത്താൽ ഇവിടെ 30 സ്റ്റോർ ആവും. അപ്പം സ്റ്റാർട്ട് ചെയ്യണ് സീറോയിലാണെന്ന് മനസ്സിലാക്കുക. ഇനി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഡിക്ലറേഷൻ കണ്ടല്ലോ, ഈ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് വാല്യൂനെ ഇനിഷ്യലൈസ് ചെയ്യാം. അതിനാണ് ടൈപ്പ് അറേ നെയിം ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് വാല്യൂ എന്നതിൻ്റെ സിൻടാക്സ്. അപ്പോൾ ടൈപ്പ് നമുക്ക് ഇൻ്റ് വേണം, ഇൻ്റ് പറയാം. അറേൻ്റെ പേര് നമ്പർ എന്ന് കൊടുത്ത് സിമ്പിൾ കൊടുത്ത് ലിസ്റ്റ് ഓഫ് വാല്യൂസ് എന്ത് ചെയ്യുക, നമ്മൾ സെപ്പറേറ്റ് കോമൺ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ സീറോത്ത് പൊസിഷനിൽ 20 സ്റ്റോർ ചെയ്യും, 1 പൊസിഷനിലേക്ക് 30 വരും, 2 40 വരും, 3 15 വരും, 4 10 വരും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, വാല്യൂനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുക.